രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ അമേരിക്ക ജർമ്മനിയിൽ ദീർഘദൂര മിസൈലുകൾ വിന്യസിക്കുകയാണെങ്കിൽ റഷ്യ മുന്പ് നിരോധിച്ച ദീർഘദൂര മിസൈലുകൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സമീപം സ്ഥാപിക്കുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമർ പുടിന്റെ മുന്നറിയിപ്പ് നാറ്റോ യൂറോപ്യൻ പ്രതിരോധം എന്നിവയോടുള്ള പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജർമ്മനിയില് യുഎസ് ദീര്ഘദൂര അഗ്നിശമനശേഷികള് വിന്യസിക്കാൻ തുടങ്ങുമെന്ന് അമേരിക്കയും ജർമ്മനിയും ഈ മാസം ആദ്യം പറഞ്ഞിരുന്നു ഇതാണ് റഷ്യയെ ചൊടിപ്പിച്ചത് മുൻ സാമ്രാജ്യത്വ തലസ്ഥാനമായ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ റഷ്യൻ നാവിക ദിനം ആഘോഷിക്കുന്നതിനായി ഞായറാഴ്ച റഷ്യ ചൈന അൾജീരിയ ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള നാവികരോട് നടത്തിയ പ്രസംഗത്തിലാണ് പുടിൻ യുഎസിന് മുന്നറിയിപ്പ് നൽകിയത് അമേരിക്ക പിരിമുറുക്കം സൃഷ്ടിക്കുകയാണ് എന്നും ടൈഫോൺ മിസൈൽ സംവിധാനങ്ങൾ ഡെൻമാർക്കിലേക്കും ഫിലിപ്പീൻസിലേക്കും കൈമാറിയെന്നും പുടിൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ പടിഞ്ഞാറൻ യൂറോപ്പിൽ പെർഷിംഗ് ലോഞ്ചറുകൾ വിന്യസിക്കാനുള്ള നാറ്റോ തീരുമാനവുമായി യുഎസ് പദ്ധതികളെ താരതമ്യം ചെയ്തും പുടിൻ സംസാരിച്ചു അമേരിക്ക അത്തരം പദ്ധതികൾ നടപ്പിലാക്കുകയാണെങ്കിൽ ഇടത്തരം ഹ്രസ്വദൂര മിസൈലുകൾ വിന്യസിക്കുന്നതിൽ നേരത്തെ സ്വീകരിച്ച ഏകപക്ഷീയമായ കാലാവധിയിൽ നിന്ന് സ്വയം മോചിതരായി കണക്കാക്കുമെന്ന് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന നാവിക പരേഡിൽ പുടിൻ പറഞ്ഞു ഇത്തരം മിസൈലുകളുടെ ഉൽപ്പാദനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് റഷ്യയെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി അമേരിക്ക യൂറോപ്പിലും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും മിസൈൽ വിന്യസിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ തങ്ങളും വേണ്ട മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കുമെന്നും പുടിൻ കൂട്ടിച്ചേർത്തു അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഇത്തരം മിസൈലുകളുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഒപ്പുവെച്ച ആയുധ നിയന്ത്രണ ഉടമ്പടി എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ റഷ്യയും അമേരിക്കയും ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയിരുന്നു പരസ്പരം ഉടമ്പടി ലംഘനം ആരോപിച്ചായിരുന്നു പിന്മാറ്റം മറ്റ് രാജ്യങ്ങളിൽ അമേരിക്ക മിസൈലുകൾ വിന്യസിക്കാതിടത്തോളം അത്തരം മിസൈലുകൾ നിർമ്മിക്കില്ലെന്നായിരുന്നു റഷ്യ നൽകിയ ഉറപ്പ് എന്നാൽ അമേരിക്കയുടെ ഇപ്പോഴത്തെ നീക്കം റഷ്യയെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് യുക്രൈനുമായുള്ള യുദ്ധം ആരംഭിച്ചതോടെ ജർമ്മനിയുമായുള്ള റഷ്യയുടെ ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ഈ നീക്കത്തെ വെല്ലുവിളിയായാണ് പുടിൻ കണക്കാക്കുന്നത് അതേസമയം യുക്രൈനിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ആഗോള ശ്രമങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം തലസ്ഥാനമായ കീവ് സന്ദർശിക്കാനുള്ള സാധ്യത ഇന്ത്യയും യുക്രൈനും നോക്കുന്നതായി നയതന്ത്ര വൃത്തങ്ങൾ അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് യുക്രൈൻ ദേശീയ ദിനത്തോട് അനുബന്ധിച്ച് മോദി കീവ് സന്ദർശിച്ചേക്കുമെന്ന വിവരം പുറത്തു വന്നിരിക്കുന്നു കഴിഞ്ഞ മാസം ഇറ്റലിയിലെ അബുലിയയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായി പ്രധാന ചർച്ച നടത്തിയിരുന്നു ഓഗസ്റ്റ് പകുതിയിൽ മോദിയുടെ കീവ് സന്ദർശനം ഇന്ത്യയും യുക്രൈനും ഉറ്റുനോക്കുന്നു ലോജിസ്റ്റിക്സും അനുബന്ധ പ്രശ്നങ്ങളും കണക്കിലെടുത്ത വൺ തയ്യാറെടുപ്പുകൾ ആവശ്യമായി വരുമെന്നതിനാൽ യാത്രയിൽ അന്തിമ തീരുമാനമില്ലെന്ന് വൃത്തങ്ങൾ അറിയിച്ചു യുക്രൈനിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം മോദി പോളണ്ടിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വൃത്തങ്ങൾ അറിയിച്ചു മോദി പോളണ്ടിലേക്ക് പോകുകയാണെങ്കിൽ നാല് പതിറ്റാണ്ടിനിപ്പുറം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യത്തെത്തുന്നത് ആദ്യമായിരിക്കും പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം ഓഗസ്റ്റ്മൂന്ന് മുതൽ വരെ ആരംഭിച്ചേക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യയിൽ നിന്നോ യുക്രൈനിൽ നിന്നോ സന്ദർശനത്തെക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പുകളൊന്നുമില്ല ജൂൺ പതിനാലിന് സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ റഷ്യ യുക്രൈൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരത്തിന് ഇന്ത്യ സാധ്യമായതെല്ലാം ചെയ്യുന്നത് തുടരുമെന്നും സമാധാനത്തിലേക്കുള്ള വഴി സംവാദവും നയതന്ത്രവും ആണെന്നും യുക്രൈൻ പ്രസിഡന്റിനെ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി